എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മർത്താൻ മേരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നാം ഇന്നുള്ളത് എരമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലാണ് അവിടുത്തെ മദർ പ്രയറേഴ്സ് സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മോട് പങ്കുവച്ചു പ്രത്യേകമായിട്ട് കേരളത്തിലെ മിണ്ടാമടങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് എരമല്ലൂർ മിണ്ടാമട സ്ഥാപനത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് സിസ്റ്റനോട് ചോദിക്കാനുള്ളത് പുതിയ ദൈവവിളികൾ മിഡാമഠങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പ്രസക്തി പിന്നെ നവസന്യാസിനികളുടെ പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സിസ്റ്ററിനോട് അതെല്ലാം ചോദിച്ചറിയാം സഭയ്ക്കും ലോകത്തിനുമായി ആരുമറിയാതെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന മിണ്ടാമഠങ്ങളിലെ സഹോദരിമാർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരത്ഭുതവും വെല്ലുവിളിയുമാണ് ജീവിതം ആസ്വദിക്കാനുള്ള വ്യഗ്രതയിൽ പ്രാർത്ഥിക്കാൻ പോലും മറന്നു പോകുന്നവർ ഒരു നിമിഷം കാതോർക്കുക മിണ്ടാമഠങ്ങളിൽ ജീവിതം അർച്ചനയാക്കിയ സഹോദരിമാരുടെ വിശുദ്ധ ജീവിതങ്ങൾക്ക് നമ്മോട് ചിലത് പറയാനുണ്ട് ഏലിയ പ്രവാചകനെ പിന്തുടർന്ന് കാർമൽ മലയിൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അധിഷ്ഠിതമായ പുണ്യജീവിതം നയിച്ചിരുന്ന താപസന്മാരുടെ പിന്തുടർച്ചയാണ് ഇന്നു കാണുന്ന മിണ്ടാമഠങ്ങൾ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യായും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനുമാണ് നവീകരിച്ച കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ സ്ഥാപകരായി കണക്കാക്കി കണക്കാക്കിപ്പോരുന്നത് ചേർത്തലയ്ക്കടുത്ത് എരമല്ലൂരിലുള്ള നിഷ്പാതുക കർമ്മലീത്ത മിണ്ടാമഠത്തിലാണ് ഇന്നത്തെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാം എത്തിയിരിക്കുന്നത് കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ ആരംഭത്തെക്കുറിച്ചും സഭാ സഭാനവീകരണ കാലഘട്ടത്തെക്കുറിച്ചുമെല്ലാം നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി പതിനൊന്നാം പിയുസ് മാർപ്പാപ്പയുടെ കാലത്ത് കോട്ടയത്ത് സ്ഥാപിതമായ വിജയപുരം രൂപതയുടെ പ്രഥമ മെത്രാൻ ബെനവന്ദൂര പിതാവാണ് കേരളത്തിലേക്ക് മിണ്ടാമഠങ്ങൾ കടന്നുവരുന്നതിന് നിമിത്തമായത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്പെയിനിലെ സെയിൻറ് ജോസഫ്സ് കോൺവെൻറ്റിൽ നിന്നും മദർ റൊസാരിയോയുടെ നേതൃത്വത്തിൽ കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ കർമ്മലീത്ത മിണ്ടാമഠം സ്ഥാപിതമാകുന്നത് കോൺവെൻറ്റിലേക്ക് വന്നതിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഒരു ബന്ധം നിലനിൽന്ന് പോകുന്നത് കുടുംബം ഫോൺ വഴിയും എല്ലാവരും വന്ന് വരും വെക്കേഷൻ ഒക്കെ ഉള്ളു വന്നപ്പം വീട്ടുകാരെല്ലാം ഉള്ളവർ പേരൻസ് വരും ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും ഞങ്ങളെ വന്ന് കാണാറുണ്ട് പണ്ട് കാലങ്ങളിൽ ഈ വിസിറ്റ് ഞായറാഴ്ചയും വ്യാഴാഴ്ചയൊന്നും അനുവദിച്ചിരുന്നില്ല അങ്ങനെയുള്ള പക്ഷേ അത് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടെ അല്ല തിരുവല്ല തന്നെ ഞങ്ങളത് മാറ്റിക്കളഞ്ഞതെന്ന് വെച്ചാൽ ചില വീടുകളിൽ ആ ദിവസം വരാൻ സാധിക്കാതെ വന്ന പിന്നെ വരാൻ പറ്റില്ലല്ലോ മാസത്തിൽ ഒരു വിസിറ്റ് എന്നായിരുന്നു നിബന്ധന അപ്പോൾ ചിലപ്പോൾ ആണ്ട് മുഴുവനും വിസിറ്റില്ലാതെ വെക്കേഷൻ്റെ സമയത്തായിരിക്കും എല്ലാവരും കൂടെ വരുന്നത് അപ്പോൾ ഒരു വിസിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്ക് വരാൻ സാധിക്കില്ല ഇപ്പോൾ രണ്ട് മൂന്നോ മൂന്നോ നാലോ ബ്രദേഴ്സും ഒക്കെ ഉള്ളവർ ചിലപ്പോൾ പുറത്തായിരിക്കും അവർ വരുമ്പം ഒരു ഒരാൾ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരാൻ പാടില്ലാത്തതുകൊണ്ട് ആ അത് ഞങ്ങൾ മാറ്റി അതായത് ചിലപ്പോൾ ആ വെക്കേഷൻ സമയത്ത് മാത്രമേ വിസിറ്റ് കാണുകയുള്ളൂ അല്ലാത്ത സമയത്തൊന്നും വിസിറ്റ് കാണാറില്ലല്ലോ അങ്ങനെ ഒരു വരും ഞങ്ങൾ കാണും എഴുതാ അതാണ് ഞങ്ങളുടെ സാധാരണയുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അതെല്ലാവരും വരുന്നത് വീട്ടിലേക്കപ്പോൾ തിരിച്ചു പോകുന്ന ഒരു അല്ല അവരെ നമ്മൾ അറിഞ്ഞാണല്ലോ നമ്മൾ മടത്തുവിട്ട് പോരുന്നത് പിന്നെ ഇപ്പോൾ ഒരു കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിലിപ്പം അപ്പച്ചന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു പ്രാവശ്യം അവർക്ക് സുഖേടായാൽ പോയി കാണാമെന്ന് ഇതുണ്ട് പിന്നെ സുഖമില്ലാതെ വന്നാൽ പിന്നെ പിന്നെ പോകാൻ പാടില്ല പക്ഷേ അങ്ങനെ സാധാരണഗതി ഞാൻ കാണുന്നത് അവൾ മടത്തി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകാൻ വലിയ താല്പര്യം എന്നുള്ളതാണ് മറ്റ് സന്യാസഭകളിലാണെങ്കിൽ ദൈവവിളികളുടെ കാര്യത്തിൽ അവർ പുറത്തു പോയി കുട്ടികളെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ മിണ്ടാമടങ്ങളിലേക്ക് വരുന്ന സിസ്റ്റേഴ്സ് അവർ അങ്ങനെ പുറത്തു പോയിട്ടൊന്നുമല്ല അല്ല അപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് പുതിയ ദൈവവിളികളൊക്കെ കടന്നു വരുന്നത് ആ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് ഒരു കുട്ടി ഒരു മോള് മാത്രമുള്ളത് വേറെ ഒരു മോൾ മാത്രമുള്ളത് അങ്ങനെ മൂന്ന് പേരുണ്ട് അവരൊക്കെ സന്തോഷത്തോടെ ആണ് പോകുന്നത് പിന്നെ ഇപ്പം ഇത് ഞങ്ങളുടെ മഠങ്ങളിലെല്ലാം തന്നെ ഇപ്പം ഈ വർഷം തന്നെ ഞങ്ങളെ മലയാറ്റൂർ അഞ്ച് കുട്ടികൾ ചേർന്നിട്ടുണ്ട് അവിടെ കോട്ടയം മഠത്തിൽ അതുപോലെ തന്നെ ചേർന്നിട്ടുണ്ട് എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾ പത്രത്തിൽ സാല്മയിൽ കണ്ടുപോയാണല്ലോ ഒരു കുട്ടി ബഹിരാകാശ അതിൻ്റെ ഇതെല്ലാം പാസ്സായി വലിയ ഇതൊക്കെ റാങ്കോടെ പാസ്സായിട്ട് ഞങ്ങളുടെ പൂനാമഠത്തിന് ോബേക്കാരി ആണെങ്കിലും പൂനാ മടസ്സിൽ ചെന്ന് ചേർന്ന് പിന്നെ ആ അധികാരികളുടെ അനുവാദത്തെയോടെയാണ് പിന്നെ അതിൻ്റെ അവസാനത്തെ ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോയത് ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായത് ഇതാണ് സഹനത്തിൻ്റെ ആഴങ്ങളാണ് സ്നേഹത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്ന അളവുകൾ ഈശോ ഇത്രയധികം സഹിക്കാൻ കാരണം ഈശോ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി സഹനവും സ്നേഹവും കൈകോർത്ത് പോകുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ജീവിത രീതി തിരഞ്ഞെടുത്തുകൊണ്ട് ഈശോയോടുള്ള പ്രതിസ്നേഹം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ജീവിത രീതി എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അമ്മമ്മ കൊച്ചുനാളിൽ പറഞ്ഞു തരാറുള്ള വിശുദ്ധ കൊച്ചുറേസിയയുടെ കഥകളും ആ മിണ്ടാമടത്തിലെ കർശന ജീവിതം ജീവിത രീതികളുമാണ് അപ്പോൾ കുച്റേസയായ പോലെ ഈശോയെ സ്നേഹിച്ച് ജീവിക്കണം ഒരു മിണ്ടാമടത്തിൽ ചേരണം എന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു മദർ മറ്റൊരാഗ്രഹമായിരുന്നു പോലെ ഒരു മിഷനറി ആയിട്ട് പാവങ്ങളെയൊക്കെ സഹായിച്ച് അത്തരത്തിൽ ജീവിക്കണം അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ് കഴിയുന്നതിനായിട്ട് കാത്തിരുന്നു എന്തിനായാലും പത്താം ക്ലാസ് കഴിയാതെ എടുക്കില്ലെന്നറിയാം അങ്ങനെ പത്താം ക്ലാസ്സിൽ റിസൾട്ട് വന്നു വളരെ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയതാണെങ്കിലും ആ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും ഇതറിയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നി കാരണം ഞാൻ അവരുടെ ഏക മകളായിരുന്നു അപ്പോൾ ഇത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമുള്ള ഒരു ദുഃഖമാണെന്ന് എനിക്കറിയാമായിരുന്നു ഒരിക്കലും ഞാൻ ഇതിനെക്കുറിച്ച് അവരോട് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ ഞാൻ കരുതി അടുത്തുള്ള ഒരു സി ടി സി കോൺഗ്രിയേഷനിൽ ചേരാനായിട്ടുള്ള അനുവാദം ചോദിക്കാം അപ്പോൾ ഒരു ആക്റ്റീവ് കോൺഗ്രിയേഷനിലാകുമ്പോഴേക്കും എൻ്റെ അപ്പച്ചനമ്മച്ചിക്ക് അത് കൂടുതൽ ഒരു ആശ്വാസമായിരിക്കും നിയമങ്ങളൊക്കെ കൂടുതൽ ലഘുവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ ചേരാനുള്ള അനുവാദം ചോദിച്ചു അപ്പോൾ അപ്പച്ചനമ്മച്ചി മനസ്സ് വേദനിച്ചാണെങ്കിലും എനിക്ക് അതിനുള്ള അനുവാദം തന്നു അങ്ങനെ ഞാൻ സി ടി സി കോൺഗ്രിയേഷനിൽ ചേർന്നു മൂന്ന് വർഷത്തോളം ഞാൻ അവിടെ തുടർന്നു ആ മൂന്ന് വർഷങ്ങൾക്കിടയിൽ എൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുമായിരുന്നു കാരണം എൻ്റെ വിളി ഇവിടെയല്ലെന്നും ഞാൻ എത്തേണ്ടതും മിണ്ടാവിടത്തിലേക്കാണെന്നുള്ള ഉറച്ചൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു ഭാഗത്ത് എൻ്റെ സ്വാർത്ഥതയായിരുന്നു എൻ്റെ അപ്പച്ചനമ്മയെ നോക്കാൻ ആരുമില്ല അപ്പോൾ ഒരു ആക്റ്റീവ് കോൺക്രിയേഷനിലാണെങ്കിൽ വീട്ടിൽ ചെന്ന് നോക്കാനിട്ടുള്ള അനുവാദമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ തുടരാമെന്ന് ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമായപ്പോൾ ഞാൻ ബൈബിള് തുറന്ന് അപ്പോഴെല്ലാം വായിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ലഭിക്കാൻ തുടർച്ചയായിട്ട് ലഭിക്കാറുള്ള ഒരു വചനഭാഗമാണ് സങ്കീർത്തനം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചാം അധ്യായം പത്താം വാക്യം അതായത് മകളെ കേൾക്കുക ചെവിചാരിച്ച് കേൾക്കുക നിൻ്റെ പിതൃഭവനത്തെയും ജനത്തെയും മറന്നേക്കുക അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും ഈ ഒരു വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അതായത് ദൈവം എന്നിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ടവയും എനിക്കുള്ളവയും എല്ലാം മറക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്ക് എന്നെനിക്ക് തോന്നി ഇവിടെ മറക്കണം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപേക്ഷിക്കുക എന്നുള്ളൊരു വാക്കല്ല ഉപേക്ഷിച്ച ഒരു വസ്തുവിനെ നമുക്ക് ഓർമ്മയിൽ കൊണ്ട് നടക്കാൻ സാധിക്കും വേണമെങ്കിൽ തിരിച്ചുപോയി എടുക്കാനും സാധിക്കും പക്ഷെ മറന്നു കളഞ്ഞ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഓർമ്മയിൽ പോലും അതിന് പിന്നെ സ്ഥാനമില്ല അപ്പോൾ അതുപോലൊരു സമ്പൂർണ്ണ സമർപ്പണമാണ് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ജീവനേക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്ക് വ്യക്തമായിരുന്നു അങ്ങനെ ആ വചനത്തിൽ നിന്ന് എനിക്കൊരു ശക്തി ലഭിച്ചു ഞാൻ മിണ്ടാമടത്തിൽ ചേരാനായിട്ട് തീരുമാനിച്ചു അപ്പച്ചൻ വളരെ ദൈവവിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ ആ സമയത്ത് സമനില വിട്ട ഒരാളെ പോലെ അപ്പച്ചൻ ഉറക്കെ കരയുകയായിരുന്നു അവസാനം എൻ്റെ അമ്മച്ചിയുടെയും എൻ്റെയും കൈ പിടിച്ചുകൊണ്ട് അപ്പച്ചൻ ആലുവപ്പുഴയിലേക്ക് നടക്കുകയാണ് അപ്പച്ചൻ പറയുന്നത് ഇതിലും വേദം നമുക്ക് ആൽവാപ്പുഴയിൽ പോയി ചാടി മരിക്കാം അതാണ് വേദം അങ്ങനെ സിസ്റ്റേഴ്സ് പുറകെ വന്ന് പിടിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് പാർലറിൽ ഇരുത്തി ആശ്വസിപ്പിച്ചു പക്ഷെ അപ്പച്ചൻ്റെ കൈയും കാലും ഒക്കെ തളർന്നു പോയി അമ്മച്ചിക്കാണെങ്കിൽ ഹൃദയം അസ്വസ്ഥത പോലെ അങ്ങനെ അവിടെ വെച്ച് അവർ ഹൃദയം പൊട്ടി മരിക്കോ എന്നുള്ള ഒരു അവസ്ഥയായി അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല അപ്പച്ചൻ എന്നോട് യാചിക്കുകയാണ് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പൊക്കോ ഈ നിമിഷം തന്നെ ഞങ്ങൾ വേണമെങ്കിൽ മരിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രോമിസ് തരണം ഇനി ഒരിക്കലും ഈ ഒരു ആഗ്രഹം മോള് പറയില്ലെന്ന് എനിക്കെൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചുടെയും ജീവനായിരുന്നു വലുത് ഞാൻ പ്രോമിസ് ചെയ്തു ഇനിയൊരിക്കലും ഞാനിത് പറയില്ല അങ്ങനെ അവർ കുറേ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവർ പോകാനൊരുങ്ങുകയാണ് പക്ഷെ അവരെ മുഖത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മുഖത്തുണ്ടായിരുന്ന സങ്കടവും കണ്ണീരും അവരപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കാത്ത അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർ അവർക്ക് എൻ്റെ ഈ സങ്കടം കണ്ടു നിൽക്കാനായില്ല അപ്പച്ചൻ പറഞ്ഞു മോളെ ഞങ്ങൾക്കിപ്പോൾ ശക്തിയില്ലാഞ്ഞിട്ടാണ് എന്നെങ്കിലും ദൈവം ഇത് സഹിക്കാനുള്ള ശക്തി തരികയാണെങ്കിൽ ആ നിമിഷം ഞങ്ങൾ ഇതിന് അനുവാദം തരും അതുവരെ ഞങ്ങളോട് മോളൊന്നും ആവശ്യപ്പെടരുത് അങ്ങനെ അവർ തിരിച്ചു പോയി ഞാൻ വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരുന്നു മൂന്ന് വർഷത്തോളം വീണ്ടും അവിടെ തുടർന്നു അങ്ങനെ നൊവിഷീറ്റ് ഫസ്റ്റ് ഇയർ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അന്നൊരു ക്രിസ്മസ് ദിനമായിരുന്നു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ആ ആഘോഷങ്ങൾക്കിടയിൽ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ തോന്നുകയാണ് ഇത് നിൻ്റെ പുറം ലോകത്തുള്ള അവസാനത്തെ ക്രിസ്മസ് ആഘോഷമാണ് അപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായി ഈശോ എന്നെ വിളിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ആ രാത്രി മുഴുവനും ഉണ്ണീശോയുടെ അരികിൽ പള്ളിയിലിരുന്നു എല്ലാവരും ഉറങ്ങുകയായിരുന്നു ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ ഉണ്ണീശോയെ ഇത് നിൻ്റെ ആഗ്രഹമെങ്കിൽ ക്രിസ്മസ് സമ്മാനമായിട്ട് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിത്തരണം അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഒരു ഫോൺ കോൾ വന്നു അപ്പോൾ ദൈവത്തിൽ നിന്ന് ആജ്ഞലഭിച്ച ഒരു വ്യക്തിയെപ്പോലെ ഞാൻ അവരോട് സംസാരിച്ചു അതുവരെ ഈ ആഗ്രഹത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു ആ സമയത്ത് ഞാൻ വെസ്റ്റ് ബംഗാളിലാണ് അപ്പോൾ വീട്ടിൽ എന്ത് സംഭവിക്കും എന്നുപോലും എനിക്ക് ഊഹിക്കാൻ പറ്റില്ല പക്ഷേ ദൈവത്തിൽ നിന്ന് ആജ്ഞ ലഭിച്ച ഒരു വ്യക്തിക്ക് ഒന്നും തടസ്സമാകാത്തതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പരിശുദ്ധാത്മാവനിലൂടെ സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഒന്നും മറുത്തു പറയാൻ സാധിച്ചില്ല അവർ കണ്ണീരോടെ എല്ലാം നിന്നു അവസാനം അവർ എന്നോട് പറഞ്ഞൊരു വാക്കിതാണ് മകളെ ദൈവം തീരുമാനിച്ചത് ഇതാണെങ്കിൽ അതിനെതിര് നിൽക്കാൻ ഞങ്ങൾ ആരാണ് അങ്ങനെ എനിക്ക് അവരിൽ നിന്നും അനുവാദം ലഭിച്ചു അങ്ങനെ ഞാനീ മടത്തിൽ എത്തിച്ചേരുകയാണ് പുതിയ സന്യാസിനികൾ അതായത് നവസന്യാസിനികൾ കടന്നു വരുമ്പോൾ അവരുടെ പരിശീലനങ്ങൾ ഇപ്പോൾ ഈ കോൺവെൻറ്റിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തു പോയാണോ അവർ പരിശീലിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്കൊരു ഒരിക്കലും പുറത്തു പോയി പരിശീലനമില്ല ഞങ്ങളുടെ പരിശീലനം ഇവിടെ തന്നെ അതായത് മൂന്ന് മാസത്തെ ആസ്പിരൻസി അവർക്ക് അത് കമ്മാൻസിന്ന് അതിന് പറയുന്നത് അതൊരു മൂന്ന് മാസം ഞങ്ങളോട് കൂടെ അവർ നിൽക്കും അവർ വീട്ടിൽ നിന്ന് വന്ന ഡ്രസ്സിൽ തന്നെയൊക്കെ നിൽക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ അതായത് അവർക്ക് വന്ന് കാണാനും ഈ പാർലറിൽ വന്ന് മാത്രം കണ്ടാൽ അവർക്ക് മനസ്സിലാകില്ലല്ലോ അകത്തെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കും കുട്ടിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടിപ്പോൾ മൂന്ന് മാസത്തേക്ക് അവരെ നിർത്തിയിട്ട് പിന്നെ വീട്ടുവിടും അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവർ പോസ്ലെൻസിയ തുടങ്ങുകയാണ് ഒരു വർഷത്തെ പോസ്ലെൻസി അതും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ അവർ അത് കഴിയുമ്പോൾ അവർ ഒരു വർഷം കഴിയുമ്പോൾ അവർ ഞങ്ങളുടെ സ്വഭാവസ്ത്രം സ്വീകരിക്കുകൊണ്ട് ന്യൂസ് ഷീറ്റ് തുടങ്ങുന്നു രണ്ട് വർഷത്തെ നോവിഷീറ്റ് കഴിയുമ്പോൾ അവരെ ഫസ്റ്റ് ആദ്യ വ്രതവാഗ്ദാനം ഒരു വർഷത്തേക്ക് എടുക്കാൻ അവർക്ക് അനുവാദം തരുന്നു അത് കഴിയുമ്പം രണ്ട് വർഷത്തേക്ക് പിന്നെയും ഒരു വർഷത്തിൽ തന്നെ നിൽക്കണം പിന്നെ രണ്ട് വർഷത്തേക്ക് അവർ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിനായിട്ട് താഴെ വരും കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെ കൂടെ തന്നെ നിന്ന് അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് അപ്പോൾ പരിശീലനം നോബിസ് മിസ്റ്റേഴ്സ് കൊടുക്കും പിന്നെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ക്ലാസ് കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കർമ്മലീത വൈദികർ ഇടയ്ക്കൊക്കെ വന്നവർക്ക് ക്ലാസ് കൊടുക്കും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു കർമ്മലീത വൈദികൻ തന്നവർക്ക് സ്പിരിച്വൽ ഡയറക്ഷനും ക്ലാസ്സുകളും പിന്നവരുടെ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പം ഫൈനൽ പ്രൊഫഷന് മുമ്പ് ഒരാറുമാസത്തേക്ക് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മഠത്തിൽ ഒരു ഒരാറുമാസത്തേക്ക് ഈ ഇന്ത്യയിലുള്ള മഠങ്ങളിലെ എല്ലാം ഭയൽപ്രഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ കൊണ്ടുപോയി ക്ലാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് എല്ലാ മഠത്തിലെയും അവരവരുടെ പ്രായത്തിലുള്ള കുട്ടികളെ പരിചയപ്പെടാനും ഒരു ഒരനുഭവമാണല്ലത് അങ്ങനെ ചെയ്യുന്നുണ്ട് അതും നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഇപ്പോൾ ഞങ്ങളുടെ ബറോഡയിലെ ഞങ്ങളുടെ അത് ചെയ്യുന്നത് അവിടെ കൂടുതൽ ക്ലാസ് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഞങ്ങൾക്കും അവർക്കും അച്ഛന്മാരും വന്ന് ക്ലാസ്സൊക്കെ തരാറുണ്ട് പണ്ട് മുതലേ ഏകാന്തതയിലെ നിശബ്ദതയുടെ ശബ്ദത്തോട് വലിയൊരാകർഷണവും പ്ര പ്രണയവുമായിരുന്നു കാരണം നിശബ്ദതയിൽ വാക്കുകളില്ല പക്ഷെ മനസ് മനസ്സിലെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാകുകയും തിരിച്ചു കിട്ടുന്ന മറുപടി പറഞ്ഞറിയിക്കാവുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സമാധാനവുമായിരുന്നു ഒരുപക്ഷെ അതിൽ നിന്നുമായിരിക്കാം പ്രകൃതി ആസ്വാദനവും കവിതയും ഈണങ്ങളും എല്ലാം എന്നിൽ സംഭവിച്ചതും അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിലെ സജീഷ് എന്ന ഒരു കുഞ്ഞു മാലാഖയുടെ വലിയ സഹായത്താൽ കുടുംബാംഗങ്ങളെ എൻ്റെ ആഗ്രഹങ്ങൾ അറിയിക്കുവാനും അവരുടെ അനുവാദത്തോടുകൂടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹത്തോടു ഒരു കർമ്മലിത സഭയിൽ ചേരുവാൻ എനിക്ക് അവസരം കിട്ടി ഒരു ആക്റ്റീവ് കോൺഗ്രിയേഷൻ അവിടെ വെച്ചാണ് കൂടുതലും കാർമലിനെ കുറിച്ചും കർമ്മല സഭയിലെ വിശുദ്ധരെ കുറിച്ചും കൂടുതലായി അറിയുവാനായിട്ട് അവസരം ലഭിച്ചത് പിന്നീടുള്ള എൻ്റെ അന്വേഷണം ആ ഒരു വഴിക്കായിരുന്നു എന്താണ് ഈ വിശുദ്ധർക്ക് കാർമലിൽ സമുന്നതത്വ സ്നേഹത്തിന് കാരണമായത് ഒരു പരിധിവരെ സഭ അനുവദിച്ചു തന്ന പഠനങ്ങളും അവസരങ്ങളും എന്നെ അതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നീട് കാർമലിൽ ചേരുവാനുള്ള ആഗ്രഹം സഭാധികാരികളെ അറിയിച്ചപ്പോൾ വേണ്ടത്ര അനുമതി എനിക്ക് ലഭിച്ചില്ല പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക ഇടപെടൽ ഇടപെടലുകൾ വേറൊരു വിധത്തിലായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ മൂന്ന് സഹസന്യാസിനികളോടൊപ്പം ഞാൻ ആ സഭയിൽ നിത്യവ്രത വാഗ്ദാനം നടത്തി ബോംബെയിൽ ഒരു സന്യാസ സമൂഹത്തിൽ ആ സ്കൂളിൽ സേവനം ചെയ്തു വേറെയൊന്നും ഇനിയൊന്നും ദൈവം എന്നിൽ നിന്നും ആവശ്യപ്പെടില്ല എന്നും ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവ് ഉണ്ടാവില്ല എന്നും മനസ്സിലുറപ്പിച്ച് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ സന്തോഷകരമായ രീതിയിൽ സ്കൂളിൽ സേവനം ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു പക്ഷേ ആ ഏകാന്തതയിലെ നിശബ്ദതയോടുള്ള നിശബ്ദതയുടെ ശബ്ദത്തോടുള്ള പ്രണയം എന്ത് മനസ്സിലുണ്ടായിരുന്നു ഒപ്പം പരിശുദ്ധാത്മാവിനോടുള്ള ഒരു നിത്യവ്രത പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ചൊല്ലുമായിരുന്നു കാരണം ദൈവഹിതത്തിനനുസരിച്ച് നീങ്ങുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം എന്നും ആവശ്യമാണ് അത് ഞാൻ ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംശയവും കൂടാതെ പ്രാർത്ഥന തുടർന്നിരുന്നു പക്ഷേ എപ്പോഴോ എവിടേക്കോ മനസ്സിടറിയ ഒരു ഒരവസരത്തിൽ ആ പ്രാർത്ഥന പറഞ്ഞ ആ അവസരത്തിൽ ദൈവം എന്നെ കാർമലിലേക്ക് വിളിക്കുന്നു എന്നെനിക്ക് തോന്നി ഇനി അത് സാധ്യമല്ല എങ്ങനെ എന്നൊക്കെ കുറേ ആശങ്കയും ചോദ്യങ്ങളുമായി ഞാൻ എന്നെ കുമ്പസാരിപ്പിക്കുന്ന അച്ഛനെയും ധ്യാനത്തിന് സഹായിച്ച അച്ഛനെയും പിന്നെ അവരുടെ ഉപദേശമനുസരിച്ച് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ജനറൽ എന്നിവരെ സമീപിച്ചെങ്കിലും അനുകൂലമായ ഒരു അനു ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം പാടെ ഉപേക്ഷിച്ചതായിരുന്നു പിന്നീടും ദൈവം എന്നിൽ നിന്ന് ഇതാഗ്രഹിച്ചപ്പോൾ അത് സഭാധികാരികളോട് തുറന്ന് പറഞ്ഞെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് ഈ ഒരു അനുമതി കിട്ടില്ല എന്ന് അവർക്ക് അറി അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ എന്നോട് ആ ഒരു ആവശ്യം തന്നെയാണ് ആവർത്തിച്ചത് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ സഭയിൽ നിന്ന് കാർമലിൽ ചേരുവാൻ അനുവാദം കിട്ടുകയില്ല എന്നായിരുന്നു അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ അന്വേഷണവും പ്രേരണയും പ്രവൃത്തിയും എല്ലാം ഒന്നും ഒന്നും ഉപകാരമാവില്ല എന്ന് തോന്നി ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തി ആ ഒരു സമയം ദൈവത്തിന് മുൻപിൽ അടിയറച്ച് അടിയറ വെച്ച ആ ഒരു സമയത്ത് ദൈവിക ഇടപെടലുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് എനിക്ക് കാണാൻ പിന്നെ സാധിച്ചത് അപ്രതീക്ഷിതമായി ആൽവയിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു കേരളത്തിൽ വന്നതിൻ്റെ പേരിൽ ഒരു ദിവസം വീട്ടിൽ തങ്ങി ആ ദിവസം തന്നെ കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എന്നാൽ അധികം അതിനെക്കുറിച്ച് പറയാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാൽ അവരെന്നെ മനസ്സിലാക്കുകയും എനിക്ക് അതിനൊരു അനുമതി നൽകുകയും ചെയ്തു എപ്പോഴും എനിക്ക് മുഖവര കൂടാതെ തന്നെ എന്തും പറയുവാനും എന്നെ മനസ്സിലാക്കുവാനും കഴിയുന്ന എൻ്റെ ഒരു ഇരട്ട സഹോദരി സരിത ഒരുപക്ഷെ അവൾ അവളിലൂടെ തന്നെയായിരുന്നു എല്ലാം പ്രാപ്തമായതും അങ്ങനെ മാതാപിതാക്കളുടെ അനുമതി മാത്രമല്ല അവരുടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹത്തോടുകൂടെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഞാൻ കാർമലിൽ ചേർന്നു ദൈവമാണ് വിശുദ്ധരെ വാർത്തെടുക്കുന്നത് നമുക്ക് അതിനായി ആഗ്രഹിക്കാനും പ്രയത്നിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് കർമ്മലിത സഭയെ ദൈവം ധാരാളം വിശുദ്ധരാൽ ധന്യമാക്കി കർമ്മലിത സഭയുടെ ഉത്ഭവവും ചരിത്രവും കേട്ടതിൽ നിന്നും കർമ്മലിത സഭയുടെ മാതാപിതാക്കൾ വിശുദ്ധ അമ്മത്രേസ്യയും വിശുദ്ധ കുരിശിൻ്റെ യോഗനാനുമാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇവരുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മറ്റൊരു കുച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയുടെ കയ്യിലെ ഒരു കളിപ്പന്തായി തനതന്നെ സമർപ്പിച്ച വിശുദ്ധയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് വിശുദ്ധ കുച്ചുതരേസ്യ മരിച്ചതെങ്കിൽ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ മരിച്ച മറ്റൊരു വിശുദ്ധയാണ് വിശുദ്ധ തെരേസ റെഡി ആരാലും അറിയപ്പെടാതെ ജീവിച്ച് മരിച്ച ഇന്നും അധികം ആരാലും അറിയപ്പെടാത്ത എന്നാൽ ഫ്ലോറൻസിലെ ഒരു കർമ്മലിത മഠത്തിൽ ഈ വിശുദ്ധിയുടെ ശരീരം എന്നും അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നു മറ്റൊരു വിശുദ്ധയാണ് ആന്തസിലെ വിശുദ്ധ തെരേസ ഈ വിശുദ്ധയുടെ മരണത്തിന് മുൻപ് പരിശുദ്ധ അമ്മ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മരണവിവരം അറിയിച്ചിരുന്നു ആവൃതിക്കുള്ളിലാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരും കർമ്മലിത സഭയ്ക്കുണ്ട് അതിൽ ഒരാളാണ് വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച ഈ വിശുദ്ധിയുടെ ആദ്യത്തെ പേര് എഡിസ്റ്റീൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഓഷ്വിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് വിശുദ്ധ രക്തസാക്ഷിത്വം വരിക്കുകയാണ് ചെയ്തത് പലരും നമ്മൾ വിശുദ്ധയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കവാറും തെരേസ എന്ന പേര് കേൾക്കുമ്പോൾ തെരേസ എന്നുള്ള വിശുദ്ധർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട് അല്ല ആ പേരില്ലാത്ത ധാരാളം വിശുദ്ധരുണ്ട് അതിൽ ചിലരാണ് വിശുദ്ധ മറവിയാസ് വിശുദ്ധ കാൻഡിഡ വിശുദ്ധ മേരി ഓഫ് ജീസസ് ക്രൂസിഫൈഡ് വിശുദ്ധ മേരി ഓഫ് ജീസസ് ക്രൂസിഫായർ പലസ്റ്റീലാണ് ജനിച്ചത് ചെറുപ്പിലെ ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കൾ മരിച്ചു വളരെ ക്ലേശകരമായ ഒരു ജീവിതമായിരുന്നു കുട്ടിക്കാലത്ത് വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കതിരുന്നതിനാൽ ധാരാളം ഏറ്റു അടുത്തുള്ള ഒരു പള്ളിയിൽ വികാരിച്ച വഴിയാണ് ഒരു നല്ലൊരു കത്തോലിക്ക കുടുംബവുമായി പരിചയപ്പെടുന്നത് അതിനുശേഷം ഒരു കർമ്മലിത സന്യാസിനിയാകുകയും ദൈവപരിപാലനയാൽ ബാംഗ്ലൂരിൽ കുറേനാൾ ജീവിക്കുകയും ബദ്ലേഹമിൽ ഒരു മഠം സ്ഥാപിക്കാൻ പോവുകയും അവിടെ വെച്ച് മരിക്കുകയുമാണ് ചെയ്തത് വിശുദ്ധ എലിസബത്തോ ട്രിനിറ്റി തൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാസസ്ഥലം അത് പൂർണ്ണമായും ജീവിച്ച ഒരു വ്യക്തിയാണ് പരിസതൃത്വത്തോടായിരുന്നു വിശുദ്ധയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം പരിസ്ഥിതൃത്വത്തെ പറ്റി ധാരാളം പ്രബോധനങ്ങൾ എഴുതിയിട്ടുണ്ട് വിശുദ്ധയുടെ പ്രബോധനങ്ങൾ നമ്മുടെ പുതിയ മതബോധന ഗ്രന്ഥങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുമുണ്ട് ഇത്രയും നേരം ഞാൻ സിസ്റ്ററിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുമുണ്ട് മടങ്ങളെ പറ്റി അപ്പൊ ഇനി പ്രത്യേകമായിട്ട് സിസ്റ്ററിന് ശാലവും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പുതിയ കാലഘട്ടത്തോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വിചാരിക്കും ഇപ്പം ഈ ഇതുപോലെ ഒരു ആവൃതിയിൽ താമസിക്കുന്നത് പ്രസക്തമല്ലെന്നുള്ളൊരു ചിന്ത പലരിലും അത് എന്തെങ്കിലും ആക്റ്റീവ് വർക്ക് ചെയ്തതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതാണ് നല്ലതെന്നുള്ളത് കുറേ അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നമുക്ക് ഏത് സ്ഥലത്തായിരുന്നാലും നമ്മുടെ ഹൃദയം എപ്പോഴും എന്തിനോ ആയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും സെയിൻ്റ് അഗസ്റ്റിൻ പറയുന്നതുപോലെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തിൽ വിലയം വരെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അതുകൊണ്ട് ഇത് ഇവിടെ വരുന്നവരെല്ലാവരും ആ ദൈവത്തെ കണ്ടുപിടിച്ച് ആ സത്യത്തെ സ്വീകരിച്ച് ആ സത്യത്തോടു കൂടി ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ അത് പ്രസക്തമല്ലെന്ന് തോന്നിയാലും അതാണ് യാഥാർത്ഥ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് നമ്മളോട് കേരളത്തിലെ മിണ്ടാമടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് കർമ്മലിത മിണ്ടാമടങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു പ്രത്യേകമായിട്ട് എരമലൂർ മിണ്ടാമടത്തിലെ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത രീതികളും സവിശേഷമായ അവരുടെ ഉല്ലാസ രീതികളും ഒരുപാട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ മറ്റൊരു സമർപ്പിത ജീവിതവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം